തുടക്കം ശരിയായില്ലെങ്കിലും ഒടുക്കം ശരിയാക്കാൻ വേണ്ടി പ്രയത്നിച്ച് ജയിച്ചവരുടെ ധീരചരിത്രങ്ങളാണ് ക്രിസ്തീയ ആധ്യാത്മികതയുടെ പാഠങ്ങൾ. അതുകൊണ്ടുതന്നെ ജീവിതാവസാനം ജീവിതവിജയത്തിന്റെ ഒരു ഉന്നത പീഠം കയറുന്നതുപോലെയാണ്. പാപികളായി ഓട്ടം തുടങ്ങിയവർ വിശുദ്ധരായി മാറുന്നു. വിശുദ്ധരുടെ മരണത്തിരുന്നാളുകൾ ആഘോഷിക്കുന്നത് അതുകൊണ്ടാണല്ലോ. എന്നാൽ രക്ഷാകര ചരിത്രത്തിൽ ജനനം കൊണ്ട് നിർണായകമായവരെ നാം ജനന തിരുനാൾ ആഘോഷിച്ചു കുറിക്കുന്നു. നമ്മുടെ കർത്താവ് പരിശുദ്ധ മറിയം, സ്നാപക യോഹന്നാൻ. ഇന്ന് മറിയത്തിന്റെ ജനന തിരുനാളല്ല, അതിൻ്റെയും പിന്നാമ്പുറങ്ങളിലേക്ക് പോയി അവളുടെ ജീവിതം ഉരുവായ ആ മുഹൂർത്തത്തിലേക്ക് എത്തി നോക്കുന്ന അമലോത്ഭവത്തിന്റെ തിരുനാളാണ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളിലും ആരാധനാക്രമങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിലും രൂഢമൂലമായ ഒരു സത്യത്തെ 1854 December 8 ഒമ്പതാം പിയൂസ് പാപ്പ അവർണനീയനായ ദൈവം ഇന്നഫാബിലിസ് ദേവൂസ് എന്ന തിരുവെഴുത്ത് വഴി പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവം എന്ന വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ കന്യകാമറിയം തന്റെ ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ കർത്താവീശോയുടെ യോഗ്യതകൾ വഴിയായി ദൈവം നൽകിയ അനന്യവും സവിശേഷവുമായ ഒരു കൃപാവരം സ്വീകരിച്ച് ഉത്ഭവപാപത്തിന്റെ സകല മാലിന്യങ്ങളിൽ നിന്നും സ്വതന്ത്രയായിരുന്നു എന്നതാണ് ആ വിശ്വാസ സത്യം. അനിതര സാധാരണമായൊരു വിശുദ്ധിയാൽ അവൾ ഉത്ഭവം മുതലേ അലങ്കൃതയായിരുന്നു എന്നർത്ഥം. ഇന്ന് നാം ധ്യാനിക്കുന്ന ഉൽപ്പത്തി 3:15 ഗബ്രിയേൽ ദേവദൂതൻ അവളെ അറിയിച്ച ദൈവത്തിന്റെ അഭിവാദനം, ലൂക്ക 1:28 എലിസബത്തിന്റെ അഭിവാദനം, ലൂക്ക 1:42 എന്നിവയാണ് തിരുവചനത്തിൽ ഇതിന് ആധാരമായി കണക്കാക്കുന്നത്. തന്റെ പുത്രന്റെ രക്ഷാകര യോഗ്യതകൾക്ക് പുറത്തല്ല മറിയത്തിന്റെ ഈ സവിശേഷ കൃപ. അവളിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന രക്ഷകന്റെ യോഗ്യതകൾ തന്നെയാണ് അവളുടെ ഈ അലങ്കാരത്തിന് ആധാരവും. പുതിയ ഹൗവായായ മറിയം പുതിയ ആദാമായ ക്രിസ്തുവിനോട് സവിശേഷമായി ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുന്നു എന്ന സത്യത്തിന്റെ വിളംബരം കൂടിയാണിത്. അതുകൊണ്ടുതന്നെ പരിശുദ്ധ മറിയം തിരുസഭയുടെ അടയാളമായിരിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയോട് തിരുസഭ കാണിക്കേണ്ട താഥാത്മ്യവും സഹകരണവും ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നു. തിരുസഭയെ നിർമ്മലയും കളങ്കരഹിതയുമായ വിശുദ്ധ വധുവായി നാഥൻ മാറ്റിയതിന്റെ ഓർമ്മയും. ക്രിസ്തീയത രക്ഷാകരമായ ചരിത്രത്തെ ആഘോഷിക്കുന്നതാണല്ലോ. ചരിത്രഗതിയിൽ ദൈവഹിതം പൂർത്തിയാക്കിയവരുടെ പുണ്യയോഗ്യതകളും പ്രാർത്ഥനയും ചരിത്രത്തെ അതിലംഘിച്ചുകൊണ്ട് തന്നെ ഇന്നും നിലനിൽക്കുന്നു. ഇതിന്റെ സമുന്നതമായൊരർത്ഥത്തിൽ നമ്മുടെ കർത്താവ് ഈശോയുടെ ചരിത്രപരമായ ജനനവും പ്രഘോഷണവും സഹനമരണവും ഉദ്ധാനവും ചരിത്രത്തിന് അതീതമായി എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഭൂമിയുടെ അതിരുകളോളവും അതിരുകൾ കഴിഞ്ഞും എല്ലാത്തിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം മറ്റു മനുഷ്യർക്കാർക്കും സാധിക്കാത്ത വിധം സഹകരിച്ച പരിശുദ്ധ കന്യക അങ്ങനെ ദൈവകൃപാവരത്തിന് മധ്യസ്ഥയായി മാറുന്നു. ക്രിസ്തുനാഥനോട് പരിശുദ്ധ അമ്മ കാണിച്ച കരതീർന്ന ഐക്യം സഭയ്ക്ക് അങ്ങനെ ഒരു മാതൃകയും തുണയുമായി മാറുന്നു. നരകസർപ്പത്തിന്റെ തല തകർക്കാൻ അനുസരണത്തിന്റെ സമ്മതം മൂളിയ അവൾ കൃപാവരപൂർണയായിരുന്നു. അതിനാൽ വിശ്വാസം വഴി വിജയം നേടിയവളെ ലോകം അനുഗ്രഹീത എന്ന് വിളിക്കും. നേരത്തെ സൂചിപ്പിച്ച 3 തിരുവചന ഭാഗങ്ങളുടെ സാരാംശം അങ്ങനെയാണ്. ജ്ഞാനസ്നാനം വഴി നമുക്ക് ലഭിക്കുന്ന ഉത്ഭവ പാപത്തിൽ നിന്നുള്ള മോചനവും കൃപാവരത്തിന്റെ സമൃദ്ധിയും ധ്യാനിക്കാനുള്ള അവസരം കൂടിയാണിത്. ഇന്ന് എഫേസിയർ 1 നാം അത് ശ്രദ്ധിച്ച് കേൾക്കും. അനാദി മുതലേ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ഒരുക്കിയ സദ്വാർത്ത. അടിസ്ഥാനം, പ്രാരംഭം, ഉത്ഭവം, പ്രജനനം എന്നൊക്കെ അർത്ഥം വരുന്ന കാറ്റാബോളി എന്നൊരു വാക്കുണ്ടിവിടെ. നാം മുൻപ് കണ്ടിട്ടുള്ളതാണത്. അനാദി മുതലുള്ള മഹാരഹസ്യങ്ങൾ നാഥൻ നമ്മെ പഠിപ്പിച്ചു. മത്തായി 13:25 നമുക്കായി സമ്മാനമൊരുക്കി വെച്ചു. മത്തായി 25:31 ഹെബ്രായർ 4:3 ഇന്ന് നാം വായിക്കുന്നത് പോലെ അനാദി മുതൽ നമ്മെ വിശുദ്ധീകരിച്ചു. എഫേസ്യർ 1:4 തന്റെ രക്ഷാകരമായ സഹനത്തെ നമുക്കായി കാത്തുവെച്ചു. വെളിപാട് 13:8-17:8 എന്നിട്ടും അനാദി മുതലേ നാം അവന്റെ വചനങ്ങളെയും പ്രവാചകരെയും ആക്രമണോത്സുകമായി നിരാകരിച്ചുകൊണ്ടിരിക്കുന്നു. ലൂക്ക 11:50 അനാദി മുതലേ സൃഷ്ടി മുതലേ ദൈവം കൃപാകര സമൃദ്ധിയെ സജ്ജമാക്കിയിരിക്കുന്നു. സൃഷ്ടിയും കൃപയും രണ്ടും രണ്ടു ധ്രുവങ്ങളിലല്ല. നമ്മളെ കേവലം ജഡപ്രകൃതിയുടെയും മനോനിലകളുടെയും ഇംഗിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ടല്ല ദൈവം നമ്മെ പടച്ചുവിട്ടത്, കൃപയുടെ സമൃദ്ധിയിലേക്കാണ്. സൃഷ്ടിയും രക്ഷാകരകർമ്മവും ദൈവത്തിൻ്റെ തന്നെയാണ്. ചരിത്രത്തിൽ സൃഷ്ടി ആദ്യവും രക്ഷാകരകർമ്മം പിന്നെ പൊട്ടിമുളച്ചതുമല്ല, രണ്ടും അനാദി മുതലേ ഇഴചേർന്നിരിക്കുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം ഈ സത്യം തന്നെയാണ് വിളംബരം ചെയ്യുന്നതും. പ്രത്യേകിച്ച് ഉത്ഭവ പാപം നമ്മുടെ മേൽ ചെലുത്തുന്ന സ്വാധീനങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സൃഷ്ടിയും രക്ഷയും അതുപോലെ തന്നെ പ്രകൃതവും കൃപയും സംഗമിക്കുന്ന ഇടത്തിലാണ് നാം ഉത്ഭവപാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും. ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനങ്ങൾക്ക് നിർണായക സ്വാധീനം ചെലുത്തിയ ആളാണല്ലോ വിശുദ്ധ അഗസ്തീനോസ്. 3 നൂറ്റാണ്ടിൽ പെലാജിയൂസ് എന്നൊരു ദൈവശാസ്ത്രജ്ഞൻ ഒരു അബദ്ധ സിദ്ധാന്തം മുന്നോട്ടുവച്ചു.
രക്ഷ നേടാൻ ദൈവകൃപ ആവശ്യമില്ല. പരിത്യാഗ പ്രവൃത്തികളും തപോനിഷ്ഠയും വഴി നാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ചാൽ മാത്രം മതിയെന്ന് പെലാജിയൂസ് പഠിപ്പിച്ചു. ഈയൊരു വിവാദത്തിനെതിരെ വിശുദ്ധ അഗസ്തീനോസ് നടത്തിയ പ്രബോധനങ്ങളാണ് ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവിനെ ബലപ്പെടുത്തിയത്. എന്നാൽ നരവംശാസ്ത്രവും മനഃശാസ്ത്രവും മറ്റും ആഴത്തിൽ വളർന്ന ഇക്കാലത്ത് ഉത്ഭവപാപം മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന കാര്യത്തിൽ കുറെ കൂടി ഉൾക്കാഴ്ച പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. തിന്മ സാഹചര്യങ്ങളുടെ മാത്രം സൃഷ്ടിയല്ല. പെലാജിയൂസ് പറഞ്ഞതുപോലെ തിന്മയെ ബോധപൂർവം പുൽകുന്ന മനുഷ്യ സ്വാതന്ത്ര്യം ഇവിടെ സുപ്രധാനമാണ്. സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ട് മാത്രം തിന്മ വളരില്ല. മനുഷ്യൻ തിന്മ ചെയ്യാൻ തീരുമാനിക്കാത്തടത്തോളം കാലം റോമർ 5 ആദ്യ ആദവും രണ്ടാമത്തെ ആദമായ ക്രിസ്തുനാഥൻ തമ്മിലുള്ള അന്തരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു കാലത്ത് ഉത്ഭവപാപത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോടെ നാം റോമർ 7 ധ്യാനിച്ചുകൊണ്ടാണ് ഉത്ഭവപാപത്തിന്റെ സ്വാധീനങ്ങളെ മനസ്സിലാക്കുന്നത്. സ്വന്തം ഉള്ളറകൾ പിളർന്നിരിക്കുന്ന ദുർഭകനായ മനുഷ്യൻ, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യാൻ വടം വലിക്കപ്പെടുന്ന മനുഷ്യൻ, പാപം അത്യന്തികമായി ഒരു പിളർപ്പാണല്ലോ. ദൈവത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും ഒരു വിച്ഛേദനം, ഒരു ബഹിഷ്കരണം. ആ പിളർപ്പ് ആദ്യമേ നമ്മുടെ ഉള്ളിൽ തിര ഉയർത്തുന്നു. കാറ്റാബോളി എന്ന വാക്ക് നാം ധ്യാനിച്ചപ്പോൾ ശ്രദ്ധിച്ചതുപോലെ അനാദി മുതലുള്ള ദൈവസ്നേഹത്തോടും പദ്ധതിയോടും ക്രമീകരണത്തോടും അനാദി മുതലേ നാം മറുതലിച്ചുകൊണ്ട് നിൽക്കുന്നു. കൃപാവിരുദ്ധമായ ഒരു മാനുഷിക ഭാവമാണിത്, ഗ്രേസ് റെസിസ്റ്റന്റ് ഡയമെൻഷൻ. പാപം നമ്മെ മുറിപ്പെടുത്തുന്നു, അനാവൃതമാക്കുന്നു, നഗ്നമാക്കുന്നു. പാപം ചെയ്യുമ്പോൾ ധൈര്യവും ചെയ്തതിനു ശേഷം ലജ്ജയും കരുതിവെക്കും. ആദ്യമാതാപിതാക്കളെ പോലെ നാം ദൈവത്തിന്റെ മുൻപിൽ നിന്നും നമ്മെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഒളിച്ചിരിക്കും. ആദ്യം അഹങ്കാരം കൊണ്ടും പിന്നീട് ലജ്ജയും ക്രമേണ ശീലം കൊണ്ടും നാം കൃപയെ നിരാകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴെല്ലാം കാരുണ്യത്തിൽ നമ്മെ പൊതിഞ്ഞുകൊണ്ട് ദൈവം ചോദിക്കും, ആര് പറഞ്ഞു നീ നഗ്നനാണെന്ന്? പാപം ചെയ്യാൻ തുനിയുന്നവനിൽ അത് ചെയ്യാതിരിക്കാൻ ലജ്ജയും അതെങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരുവാനുള്ള ധൈര്യവുമാണ് നാഥൻ പകരുന്നത്. അതേസമയം തന്റെ എളിമയും ഇല്ലായ്മയും തിരിച്ചറിയുമ്പോഴും തന്നെ കൃപാപൂർണ എന്ന് വിളിക്കുന്ന ദൈവസ്വരത്തിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ പരിശുദ്ധ കന്യക തയ്യാറായി. കൃപയോട് ഇഴുകിച്ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. അമലോത്ഭവം നമ്മെ പഠിപ്പിക്കുന്നു, പാപം പെരുകിയെടുത്ത് കൃപ 1000 ഇരട്ടി പെരുകി, റോമർ 5:20. കാരണം ക്രിസ്തുവിന്റെ ദൈവപൂർണതയിൽ നാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു കഴിഞ്ഞു, യോഹന്നാൻ 1:16. ഇന്ന് സങ്കീർത്തനം 98 പറയും പോലെ ഭൂമിയുടെ അതിരുകളോളം ദൈവത്തിന്റെ രക്ഷ കാണുന്നു. രക്ഷ കണ്ടെത്തിയെങ്കിൽ നമുക്കും ആ പുതുഗാനം ആലപിക്കാം. എന്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. തോത്ത പുൽക്രായസ് മറിയ, മറിയമേ നീ തീർത്തും മാധുര്യവതിയാണ്.